ഇത് പുകൽപ്പെട്ട മഹിഷ്മതി എന്ന സാമ്രാജ്യത്തിന്റെ കഥയാണ്. ഒരുപാട് രണാങ്കണങ്ങൾക്ക് വേദിയായ വീരയോദ്ധാക്കൾക്ക് ജന്മം നൽകിയ മഹിഷ്മതി എന്ന സാമ്രാജ്യം. അവിടുത്തെ ക്രൂരനായ ഭരണാധികാരി പൽവാൽ ദേവൻ, വീരരിൽ വീരനായ ധീരയോദ്ധാവ് ബാഹുബലി, വാക്കിലും നോക്കിലും തീഷ്ണതയുടെ വാൾത്തിളക്കവും ആജ്ഞാശക്തിയുടെ ആൽരൂപവുമായ രാജമാതാ ശിവകാമി ദേവി, വിസ്മയിപ്പിക്കുന്ന രൂപസൗകുമാര്യവും പോരാട്ട വീര്യവും ഒത്തിണങ്ങിയ സൗന്ദര്യ ദേവത ദേവസേന, ഇത് ഇവരുടെ സ്നേഹബന്ധത്തിന്റെ പകയുടെ പ്രതികാരത്തിന്റെ കഥയാണ് ബാഹുബലി. മഹിഷ്മതിയുടെ ക്രൂരനായ രാജാവ് പൽവാൽ ദേവൻ കൊച്ചു ബാഹുബലിയെ കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നിടത്ത് നിന്നുമാണ് ഈ ബ്രഹ്മാണ്ട ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത്. മഹിഷ്മതിയിലെ പ്രിയപ്പെട്ട രാജമാതാ ശിവകാമി ആ കുഞ്ഞിനെ രക്ഷിക്കുകയാണ്. കുഞ്ഞു ബാഹുബലിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ശിവകാമി കൊല്ലപ്പെടുന്നു. പക്ഷേ ബാഹുബലി രക്ഷപ്പെടുന്നു. ഗോത്രരാജ്ഞിയായ മണിഗംഗയുടെ കയ്യിലെത്തുന്ന കൊച്ചു ബാഹുബലിയെ ശിവഭഗവാൻ തന്ന വരമായി കരുതി മണിഗംഗ പൊന്നുപോലെ വളർത്തുന്നു. വീരശൂര പരാക്രമിയായി കൊച്ചു ബാഹുബലി ശിവ എന്ന പേരിൽ കാനനത്തിൽ ആർത്തുല്ലസിച്ചു ജീവിക്കുന്നു. കടൽ പോലെ ഇരമ്പി വരുന്ന മലവെള്ളപ്പാച്ചിലിനുമപ്പുറം എന്ത് എന്നുള്ളത് എന്നും ആ ബാലന്റെ ഏറ്റവും വലിയ ആകാംക്ഷയായിരുന്നു. മലമുകളിൽ എത്തുക എന്നുള്ളത് അവന്റെ ഏറ്റവും വലിയ സ്വപ്നവും. പക്ഷേ വളർത്തമ്മ മണിഗംഗ എന്നും അതിനെതിരെ, എന്റെ കുട്ടിക്ക് എന്തേലും ആപത്ത് വരുമോ എന്നാണ് അമ്മയ്ക്ക് ഭയം. പക്ഷേ ഒരു നാൾ അവൻ മലമുകളിലെത്തി. അവന് മല കയറുവാൻ പ്രചോദനമായത് ഒരു മുഖംമൂടിയായിരുന്നു. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു മുഖംമൂടി. അതിന്റെ ഉടമസ്ഥനെ തേടി പോവുകയാണ് ശിവ. അവന്റെ മനസ്സിൽ ഒരു പ്രണയത്തിന്റെ ഹർഷോന്മാദമുണ്ട്, ആഹ്ലാദമുണ്ട്. ഒരു പെൺകുട്ടി അവന്റെ മനസ്സിലുണ്ട്, ആ മുഖംമൂടിയുടെ ഉടമസ്ഥയായ പെൺകുട്ടി. അവളെ അന്വേഷിച്ചു പോകുന്ന ശിവ ഒരു സുന്ദരി കുറെ പടയാളികളുമായി ഏറ്റുമുട്ടുന്നത് കാണുകയാണ്.
അവരെ കൊന്നുതള്ളി കടന്നു പോകുന്ന ആ സുന്ദരിയെ പിന്തുടർന്ന് ശിവയും. അവളുടെ പേര് അവന്തിക. അവൾക്കൊരു ലക്ഷ്യമുണ്ട്, ക്രൂരനായ പൽവാൾ ദേവനിൽ നിന്ന് മഹിഷ്മതി രാജ്യം മോചിപ്പിക്കണം. അവിടെ അവന്റെ ബന്ധനത്തിൽ കഴിയുന്ന ദേവസേനയെ മോചിപ്പിക്കണം. എന്നാൽ ശിവയോ, അവൻ പ്രണയ പാരവശത്താൽ ഒരു നിഴലുപോലെ അവാന്തികയ്ക്കു പിന്നാലെയാണ്. കട്ടപ്പ എന്ന രാജ്യസേവകൻ അടിമയായി പോയത് അയാളുടെ ദുര്യോഗം. വംശപരമ്പരകളായി അവർ അടിമ. ദേവസേനയെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന് തീർത്താൽ തീരാത്ത ആഗ്രഹമുള്ള പാവം കട്ടപ്പ. കട്ടപ്പയ്ക്ക് രാജശാസനത്തിന് എതിര് നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ദേവസേനയെ മോചിപ്പിക്കാനും അയാൾ അശക്തനാണ്. അവാന്തിക എന്ന സുന്ദരി ഒന്നാം തരം യോദ്ധാവ് കൂടിയാണ്. ദേവസേനയെ രക്ഷിക്കുക എന്ന ദൗത്യം മാത്രമേ അവാന്തികയ്ക്കുള്ളൂ. അതിനിടയിൽ പ്രണയവുമായി വരുന്ന ശിവയെ അവൾ തന്ത്രപൂർവം ഔഷധപ്രയോഗം നടത്തി മയക്കിക്കിടത്തുന്നു. മഹിഷ്മതിയിലേക്ക് യുദ്ധസന്നദ്ധയായി പോകുന്ന അവാന്തികയെ ശത്രുക്കൾ വളയുന്നു. അവൾ ബന്ധനസ്ഥയാകുന്നു. എന്നാൽ മയക്കത്തിൽ നിന്നുണർന്ന ശിവ ധീരോജ്വലമായ പോരാട്ടത്തിലൂടെ എല്ലാ ശത്രുക്കളെയും കൊന്നൊടുക്കി അവാന്തികയെ രക്ഷിക്കുന്നു. മഹിഷ്മതി രാജ്യത്തെ മോചിപ്പിക്കാമെന്ന് വാക്കുകൊടുക്കുന്നു. ദേവസേനയെ ബന്ധനത്തിൽ നിന്നും മാറ്റി സുരക്ഷിതയാക്കുമെന്ന് ആ വീരൻ ഉറപ്പു നൽകുകയാണ്. മഹിഷ്മതിയിൽ അപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മഹിഷ്മതിയിലെ പൽവാൾ ദേവന്റെയും കൂട്ടരുടെയും അഴിമതികളും ക്രൂരതകളും കൂടിക്കൂടി വരികയാണ്. അഴിമതിയുടെ ഗോപുരം പോലെ ഒരു ശിലാപ്രതിമ മഹിഷ്മതിയിൽ ഉയരുകയാണ്. രാജാവായ പൽവാൾ ദേവന്റെ തങ്കശില ഉയർത്തിക്കൊണ്ടുവന്ന തങ്കശില വടം പൊട്ടി താഴേക്ക്. പക്ഷേ ഒരു കരുത്തൻ അത് തടയുകയാണ്. അത് ശിവ. മഹിഷ്മതി ജനങ്ങൾ ആവേശത്തോടെ ആരവത്തോടെ ആ പ്രിയപ്പെട്ട നായകന്റെ പേര് വീണ്ടും ഉച്ചരിക്കുന്നു. ബാഹുബലി. ആ പേര് ഒരു പ്രകമ്പനമായി മഹിഷ്മതിയിൽ പ്രതിധ്വനിക്കുന്നു. ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് പൽവാൾ ദേവൻ. അവൻ വീണ്ടും വന്നിരിക്കുന്നു. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വീരാധിവീരൻ, രാജാധിരാജൻ, ബാഹുബലി. അമ്പരന്ന് നിൽക്കുന്ന പൽവാൾ ദേവന്റെ മുന്നിൽ അവനെത്തി ശിവ. സ്വപ്നത്തിൽ പോലും താൻ കാണരുത് എന്ന് ആഗ്രഹിച്ച ആ മുഖം, അത് വീണ്ടും മുന്നിൽ ശിവയുടെ രൂപത്തിൽ. ശിവയുടെ മുന്നിൽ രാജഭടന്മാർ കൊമ്പുകുത്തി. അവരെ കൊന്നുതള്ളി കുതിക്കുകയാണ് ശിവ. ദേവസേനയെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് തിരികെ പായുകയാണ് ശിവ. പക്ഷേ വീണ്ടും പൽവാൾ ദേവന്റെ ഭടന്മാരുടെ ചതിക്ക് മുന്നിൽ ശിവയും ദേവസേനയും പെട്ടുപോവുകയാണ്. ബോധരഹിതനാകുന്നു ശിവ. കണ്ണു തുറക്കുന്ന ശിവ കാണുന്നത് ക്രൂരമായ രീതിയിൽ ദേവസേനയെ ആക്ഷേപിക്കുന്ന രാജകുമാരനെയാണ്. പറന്നുയർന്നു വരുന്ന ശിവ അവൻ രാജകുമാരന്റെ തല വെട്ടിയെരിഞ്ഞെറിയുന്നു. രാജകുമാരനെ രക്ഷിക്കാൻ കഴിയാതെ പോയ കട്ടപ്പ നിസ്സഹായനായി ശിവയ്ക്ക് മുന്നിൽ തല താഴ്ത്തുന്നു. ശിവയ്ക്ക് മുന്നിൽ ആ രാജ്യസ്നേഹി കുമ്പിടുന്നു. കട്ടപ്പ ആ ചതിയുടെ കഥ പറയുന്നു. അയാൾ പറഞ്ഞത് ശിവയുടെ അച്ഛൻ ബാഹുബലിയുടെയും പൽവാൾ ദേവന്റെയും കഥയാണ്. മഹിഷ്മതിവാണ രാജമാതാ ശിവകാമി രണ്ടുപേരെയും ഒരുപോലെ വളർത്തി. നന്മയുടെയും സത്യത്തിന്റെയും ഭാഗമായിരുന്നു ബാഹുബലി. എന്നാൽ നേർ വിപരീതമായിരുന്നു ക്രൂരതയും കൗശലവും മാത്രം കൈവശമുള്ള പൽവാൾ ദേവൻ.
കാലകേയന്മാരെന്ന രാക്ഷസന്മാരെ കാലപുരിക്കയച്ച് രാജ്യത്തെ രക്ഷിക്കുന്നു ബാഹുബലി. പാൽവാൽ ദേവന്റെ ചതി വിദ്യകൾ തിരിച്ചറിയുന്ന ശിവകാമി അടുത്ത രാജാവായി ബാഹുബലിയെ നിശ്ചയിക്കുന്നു. ആഹ്ലാദത്തിന്റെ നിലയ്ക്കാത്ത ആരവം മഹിഷ്മതിയിൽ നിറഞ്ഞു തുളുമ്പുന്നു. എങ്ങും നിലയ്ക്കാത്ത സന്തോഷപ്രകടനങ്ങൾ മാത്രം. മഹിഷ്മതിയിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട ധീരനായകൻ പുതിയ രാജാവാകുന്നു. പക്ഷേ ആ സന്തോഷത്തിന്റെ ആഹ്ലാദാരവങ്ങളെ ഇല്ലാതാക്കി അത് സംഭവിക്കുന്നു. ബാഹുബലി ഏറ്റവും സ്നേഹിച്ച, ആദരിച്ച, ബഹുമാനിച്ച കട്ടപ്പ ആ ക്രൂരത ചെയ്യുന്നു. കട്ടപ്പ ബാഹുബലിയെ കൊന്നു. എന്തിനാണ് ഒരു സാമ്രാജ്യത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷയുമായിരുന്ന ധീരനായകനെ ചതിച്ചു കൊന്നത്? അതും എപ്പോഴും നിഴൽ പോലെ കൂടെയുണ്ടായിരുന്ന ഏറ്റവും പ്രിയപ്പെട്ടവൻ, സന്തത സഹചാരി കട്ടപ്പ. ബാഹുബലി ഒന്നാം ഭാഗം ഇവിടെയാണ് പൂർത്തിയായത്. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ആ സംശയങ്ങൾ ഭാരതം മുഴുവനുള്ള ആസ്വാദകരുടെ ഉറക്കം കെടുത്തി. അവർ പരസ്പരം ചോദിച്ചു, കട്ടപ്പ എന്തിന് അവരുടെ പ്രിയപ്പെട്ട ബാഹുബലിയെ കൊന്നു? ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന രണ്ടു വർഷങ്ങൾക്ക് ശേഷം ലോക സിനിമാശാലകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അവൻ വീണ്ടും എത്തി. ബാഹുബലി 2. അതെ, ഇതൊരു കണക്കു തീർക്കലാണ്, ഒപ്പം നമ്മുടെ മനസ്സിനെ മതിച്ച ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്.